ഇത് നമ്മുടെ സുഹൃത്ത് നിതിൽ രാജാണ്. ഫേസ്ബുക്കിലെ ഒരു എൻ്റെ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കമൻ്റ് ഇട്ടു. അപ്പോൾ ഞാൻ പരിചയപ്പെടണം എന്ന് വിചാരിച്ചു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ബന്ധം ഊഷ്മളമായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനുഷ്യർ ആശയങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷെ വ്യക്തിതലത്തിൽ എല്ലാവരും നല്ല ആളുകളാണ് എന്നതാണ് ഈ ബന്ധം തെളിയിക്കുന്നത്. അപ്പോൾ മനസ്സിൽ ചില ആളുകൾ വെക്കാതെ തന്നെ പുറമേ ചിലതൊക്കെ പറയും, എന്നാൽ അവരുമായി പരിചയപ്പെട്ടാൽ അവർ നല്ല മനുഷ്യരാണ്. ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടതാണ് സത്യത്തിൽ, പക്ഷെ ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടത് എൻ്റെ നന്മയായിട്ടായിരിക്കും ചിലപ്പോൾ ജനങ്ങൾ കാണാം. അതിനേക്കാൾ ഏറെ നന്മയാണ് എന്നെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ അദ്ദേഹം വന്നു എന്നുള്ളത്. അതിനേക്കാൾ വലിയ നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വല്ലതും പറയാനുണ്ടാവും? ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, ഫേസ്ബുക്കിലൂടെ തെരുവിളിച്ച സുഹൃത്താണ് അത്. ഇക്കയുടെ വലിയ മനസ്സുകൊണ്ട് തന്നെയാണ് ഇക്ക ഇത്രത്തോളം എൻ്റെ അടുത്ത് വന്നത്, എന്നെ വിളിച്ചു, ഇവിടെ വരെ വന്നു. എന്താ പറയാ, നിനക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയേണ്ടത്, സത്യം പറയാം, നമ്മളൊരു വാക്ക് കിട്ടുന്നില്ല. ഇക്കയെ കണ്ടപ്പോൾ എത്തുമ്പോൾ എനിക്ക് കരച്ചിലാണ്. ഇക്കാന്ന് വിളിക്കുന്നത് എൻ്റെ സ്വന്തം ഒരു ജ്യേഷ്ഠ എന്നുള്ള ജ്യേഷ്ഠ സഹോദരൻ നിനക്ക് മാത്രമാണ്, ആ രീതിയിൽ മാത്രമാണ് ഞാൻ ഇക്കാൻ ഇപ്പം കണ്ടിട്ടുള്ളത്. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇക്കാന്നെ വിളിച്ചിട്ടുള്ളൂ, ഇക്കെ അറിയാം ഇക്കാന്ന് ഇക്ക വിളിച്ച്. പക്ഷേ ആ സമയത്ത് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചത്, എന്താ പറയുക, ഒരു ഇത് തെറി വിളിച്ചത് തെറ്റാണ്, അതിന് ഇക്കടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇക്കയുടെ വലിയ മനസ്സുകൊണ്ട് ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്രയും സങ്കടമുണ്ട്. ഇക്കത് ആ ഒരു സങ്കടം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ ഒരു സന്തോഷമാണ്, കാരണം ഞാൻ ഈ തെറി വിളിച്ചിട്ട് അതൊരു മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് കൂടി ഇക്ക ഇവിടം വരെ വന്നു. പിന്നെ അതൊരു മോശമായിട്ട് ഒരു വാക്ക്, ഒരു വാക്കോ നോക്കോ ഒരു പ്രവൃത്തിയോ ഇതുവരെ എന്നോട് മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്താ പറയേണ്ടത്, ശരിക്കും ഞാൻ പറഞ്ഞു, സ്വന്തം കൂടപ്പുറം പോലും ചിലപ്പോൾ ഇനി ഇതുപോലെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷമിച്ചു കാണുന്നില്ല. പക്ഷെ അത്രയും വലിയൊരു കാര്യമാണ് ഇക്ക ഇപ്പോൾ എൻ്റെ അടുത്ത് ചെയ്തത്. എന്തായാലും ഇക്കേൻ്റെ അടുത്ത് എല്ലാവരുടെയും മുമ്പ് തന്നെ ഞാൻ ഇക്കരോട് ക്ഷമിക്കുകയാണ്. ഇക്കക്ക് ആവശ്യമില്ല എന്നാലും പറയാം, അതായത് ഇത്രയും ദൂരെ തന്നെ ഷാർജ് ചെയ്യുന്നത് എന്നെ കാണാനായിട്ട് ഞാൻ മാത്രമായിട്ട് വന്നു ആ മൊബൈലിലേക്ക്. എന്തായാലും ഇക്ക താങ്ക്സ്, താങ്ക്സ് ഇല്ല, നമ്മുടെ നിർബന്ധത്തിൽ താങ്ക്സ് ഇല്ല ഇനി. ഓക്കെ.